മിമിക്രി ലോകത്തു നിന്നും സിനിമയിലേക്ക് എത്തിയതാണ് കലാഭവൻ ഷാജോൺ. ഇന്ന് സംവിധായകനായി ചുവടുറപ്പിച്ച ഷാജോൺ ഒട്ടേറെ ചെറിയ വേഷങ്ങളിലൂടെയും ഡ്യൂപ്പ് വേഷങ്ങളിലൂടെയുമാണ് സിനിമാ ജീവിതം ആരംഭിച്ചത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തൻ്റെ പ്രണയകഥ ഷാജോൺ വെളിപ്പെടുത്തിയിരുന്നു. ഷാജോൺ പറയുന്നത് ഇങ്ങനെയാണ്, പ്രണയത്തിലൂടെ വിവാഹിതരായവരാണ് ഞങ്ങൾ. ഞാനും ഡിനിയും ഒരുമിച്ച് ഒരു ഗൾഫ് ഷോയ്ക്ക് പോയതാണ്. കോട്ടയം നസീറിന്റെ കൂടെ ഞാനും ഡാൻസർ ടീമിനൊപ്പം ഡിനിയും. കക്ഷി എന്ന് മിസ് തൃശ്ശൂരായി തിളങ്ങി നിൽക്കുകയാണ്. ഒരു മിസ് തൃശ്ശൂരിനോട് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമായിരുന്നു അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എങ്കിലും എനിക്കിഷ്ടമാണെന്ന് നേരെ ചെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഞെട്ടിച്ചത് അവളുടെ മറുപടിയാണ്, വീട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് കുഴപ്പമില്ലെന്ന്. അപ്പോൾ തന്നെ ഇച്ചായനെ വിളിച്ചു. ഇച്ചായൻ തന്ന ആത്മവിശ്വാസത്തിൽ അമ്മച്ചിയോട് കാര്യം പറഞ്ഞു. നാട്ടിൽ വന്നിട്ട് കൂട്ടുകാരൻ രമേശുമായി ഡിനിയുടെ വീട്ടിൽ പോയി. പിന്നെ 3 മാസം പ്രണയകാലം. 2004 കല്യാണം. 2 മക്കളാണ് ഞങ്ങൾക്ക്. മകൾ ഹന്ന, മകൻ യോഹാൻ. 1999 മൈഡിയർക്കാരിടയിൽ അഭിനയിച്ച സിനിമയിലെത്തിയ ഷാജോൺ 20 വർഷമാകുമ്പോഴേക്കും സംവിധായകനുമായി. 2009 ഇദ്ദേഹം തിരക്കഥ എഴുതാൻ തുടങ്ങിയത്. 5 വർഷമായപ്പോഴേക്കും അത് സുഹൃത്തുക്കളെ വായിച്ചു കേൾപ്പിക്കാവുന്ന വിധം വികസിച്ചു. 2016 ഇതുമായി പൃഥ്വിരാജിൻ്റെ അടുക്കലെത്തി. കഥ വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, സമ്മതം, പക്ഷേ ചേട്ടൻ തന്നെ സംവിധായകനാകണം. അങ്ങനെയാണ് ഷാജോൺ സംവിധാനത്തിലേക്ക് കടക്കുന്നത്. വിചാരിച്ചതിനും അപ്പുറമാണ് ഷാജോണിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും യാദൃശ്ചികമായാണ് സംഭവിച്ചിട്ടുള്ളത്. ചേട്ടൻ ഷിബുവിൻ്റെ മിമിക്രി ട്രൂപ്പിൽ ഒരാൾ വരാത്തതിനാൽ പകരക്കാരനായി കയറിയതാണ് അരങ്ങേറ്റം. വേദിയിൽ NN പിള്ളയെ അവതരിപ്പിച്ചു, നല്ല കയ്യടിയും കിട്ടി. മംഗളം ട്രൂപ്പ് കലാഭവൻ കയ്യടിയുടെ അകമ്പടിയോടെ വെച്ചടി വെച്ചു കയറി. അപ്പോഴാണ് കോട്ടയം നസീർ വിളിക്കുന്നത്, വേഗം വാ, മൈഡിയർക്കരടിയിൽ വേഷമുണ്ട്. പിന്നെ ചെറുവേഷങ്ങളുടെ സിനിമാക്കാലം. അതിനിടയിൽ ഒരു പരിചയവുമില്ലാതെ ജിത്തു ജോസഫ് മൈബോസിൽ വലിയൊരു വേഷം തരുന്നു. പിന്നെ ദൃശ്യം, ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളുടെ കാലമായിരുന്നു. പിന്നെ ശങ്കറിൻ്റെ 2.0 രജനീകാന്തിനൊപ്പവും അഭിനയിച്ചു. ഇതൊന്നും സ്വപ്നം കണ്ടതല്ല, നേരത്തെ തിരക്കഥ എഴുതിയിട്ടില്ല, സംവിധായകൻ്റെ കണ്ണിലൂടെ സിനിമയെ നോക്കിയിട്ടുമില്ല. പക്ഷേ തിരക്കഥാകൃത്തും സംവിധായകനുമായി. പൃഥ്വിരാജിനോട് കഥ പറയുമ്പോൾ പോലും ഞാനൊരു സംവിധായകനാകും എന്ന് കരുതിയില്ല. തൻ്റെ ജീവിതത്തിലെ ആകസ്മികതകളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് ഷാജോൺ. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.